നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ വേറൊരാളായതുപോലെ എന്റെ കുഞ്ഞ്. അമ്മയുടെ പഴയ ശാലിനി ഉള്ളിലുണ്ട്. അതിനു മുകളിലുള്ള ഒരു ആവരണ അമ്മയടക്കമുള്ള എല്ലാവരും കാണുന്നത്. ഉള്ളിലുള്ളത് പുറത്തെടുക്കാൻ വയ്യ. രാജീവ് സാറിന് സുഖമല്ലേ ശരിയേച്ചി? ആ, കാനഡയിൽ ജോലിയായി പോയ വിവരം പറഞ്ഞിരുന്നില്ല അമ്മ. ഇടയ്ക്ക് വരും. അമ്മയും അമ്മാവനും ഒപ്പമുണ്ട്. ശാന്തിജി, മോളെ മോളെ, ഇതേ കുറുപ്പ് സാറ്. ആദ്യമേ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വാങ്ങേണ്ടിയിരുന്ന സാറിൻ്റെ അടുത്തു നിന്നല്ലേ. സാറ് കാരണമല്ലേ മോളിപ്പോ ഈ നിലയിൽ എത്തിയത്. അത് തോന്നല ശാരദാമേ, അധ്യാപകർക്ക് ഒരു വഴി കാട്ടി കൊടുക്കാമെന്നേ ഉള്ളൂ. ഒരു ടീച്ചർക്ക് ഒരിക്കലും ഒരമ്മയ്ക്ക് പകരമാവാൻ കഴിയില്ല. അമ്മയ്ക്ക് പക്ഷെ ഒരു നല്ല ടീച്ചറാവാൻ കഴിയും. അവർക്ക് മുന്നിൽ നല്ലൊരു പാഠം, ഏത് ടീച്ചറെക്കാളും വലുതാ ശാരദാമ്മ എന്ന പാഠം. ഇത്രയും കാലം പിടിച്ചിരുന്ന എങ്ങനെയാന്ന് എനിക്ക് മാത്രമേ അറിയൂ കുറുപ്പ് സാറേ. കാറും കോളും കടലും ഒക്കെ എരുമ്പി വന്നപ്പോഴും പിടിച്ചു നിന്നതാ കുടുംബശ്രീ. നീണ്ട 25 വർഷം. ഇനിയിപ്പോ ഇത് കടലെടുത്തു പോയാലും ശാരദയ്ക്ക് സങ്കടമൊന്നുമില്ല. ഇത്രയും കാലം ദൈവമായിട്ട് പിടിച്ചു നിർത്തിയില്ലേ. കടലെടുത്തു പോവൊന്നുമില്ല ശാരദാമേ. ശാരദാമ്മ ഈ നാടിന് മാതൃകയായിരുന്നെങ്കിൽ ഇനി ഈ ജില്ല ഭരിക്കാൻ പോകുന്നത് ശാലിനിയാ. ഇനി ഈ കൈകളിൽ സുഭദ്ര, കുടുംബശ്രീയും നമ്മുടെ നാടും എല്ലാം. ശരിയാ കുറുപ്പ് സാറേ, ശാരദ ഇല്ലെങ്കിലും ഇനി ഈ നാടും വീടും ഒക്കെ ഇവള് കാത്തോളും. അമ്മേ, ഈ സമയത്ത് അശുഭമായതൊന്നും പറയല്ലേ അമ്മേ. അതല്ലടി ശാരദാമ്മ അങ്ങനെ പറഞ്ഞതല്ല ശാലിനി. എപ്പോഴും പഴയ തലമുറയെക്കാളും മിടുക്കരും സമർത്ഥരും പുതിയ തലമുറയായിരിക്കും. അവര് നേതൃത്വത്തിലേക്ക് വരുമ്പോ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നാടിനും വീടിനും അതെല്ലാം ഗുണമേ ചെയ്യൂ. നല്ലതേ നടക്കൂ കുറുപ്പ് സാറേ. അല്ല മോളെ, അവള് ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് അടക്കം കുറെ മണിക്കൂർ തുടർച്ചയായ യാത്രയായിരുന്നില്ല അമ്മ. അതുകൊണ്ട് അവളെ ഗസ്റ്റ് ഹൗസിലാക്കിട്ടാ ഞാൻ ചാർജ് എടുക്കാൻ പോയത്. അയ്യോ, അപ്പൊ നീ അവളെ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നമ്മേ, നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം കാറിനുള്ളിൽ ഇരിക്കട്ടെ എന്ന് കരുതി. മോളെ, സത്യഭാമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഇങ്ങനെ പരീക്ഷിക്കണ ഭഗവാനെ, ഈ വേദന മാറ്റി തരാൻ ഞാൻ എന്താ ചെയ്യണ്ട? നളിനി, നീ എന്താ കാര്യം പറ? എനിക്ക് വയ്യേട്ടാ, ഒട്ടും വയ്യ. കാലിനാണോ വേദന? അതേട്ടാ, ഒട്ടും പറ്റണില്ല. എന്റെ വീടിന് തൊട്ടടുത്തേ കഴിഞ്ഞ മാസം ഒരു സ്ത്രീക്ക് ഇതുപോലൊരു അവസ്ഥയുണ്ടായി. ആണോ? ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ എന്തോ മാരകമായ അസുഖത്തിന് തുടക്കാണെന്നാ പറഞ്ഞേ. പാവം, കാലൊന്ന് ചെറുതായിട്ട് വെട്ടിക്കളയേണ്ടി വന്നു. കൊറച്ച് കഴിയുമ്പോ നമുക്ക് ആ ഡോക്ടറെ അടുത്തൊന്ന് പോവാം. ടെസ്റ്റുകളൊക്കെ കഴിയുമ്പോ കാര്യം എന്താണെന്ന് അദ്ദേഹം പറയണോ?
ഞാൻ പറഞ്ഞ സ്ത്രീക്ക് കാല് മുറിച്ചു കളഞ്ഞെങ്കിലും ഇപ്പൊ സുഖമായിട്ട് ജീവിക്കാം, വേദനയും പോയി. ഇത് അങ്ങനത്തെ വേദനയല്ല. പിന്നെ എങ്ങനത്തെ വേദന? അതിങ്ങനെ എങ്ങനെ ചെറിയ ചൊളിഞ്ഞ് ചൊളിഞ്ഞ് ചൊളിഞ്ഞിങ്ങനെ വരുമായോ? നളിനി, ഏട്ടന്റെ കാല് പിടിച്ച് ഇന്നലെ രാത്രി ഈ വീട്ടിൽ കേറിയവളാ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നീ പണി തുടങ്ങുന്ന അറിഞ്ഞില്ല. നിത്യമോളെ ദ്രോഹിക്കാൻ വേണ്ടി വന്നാലടി നിന്റെ വേദന. അയ്യോ, എന്റെ പൊലിയേട്ട ദൈവദോഷം പറയരുത്. അല്ല, സത്യം. എങ്കി ഞാൻ നിന്നെ പൊക്കെടുത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോട്ടെ. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നേ? ചൂടുവെള്ളൊന്നും വേണ്ട മോളെ. അമ്മായിടെ കാലിന്റെ കുഴപ്പേ ചെറിയ വെച്ചിട്ട് അങ്ങ് ശരിയാക്കി. അതെങ്ങനെ? അല്ല, ഞങ്ങള് കൂടപ്പിറപ്പുകളല്ലേ. ഒരാൾക്ക് വേദനിച്ച അതിന്റെ കാരണം മറ്റേയാൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ല, മോൾക്ക് പോവാൻ സമയമായില്ലേ? മോള് ചെല്ലേ. അമ്മായി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മോളെ, എല്ലാം ശരിയായി. ഓ, ദൈവത്തിന്റെ അനുഗ്രഹ. പിന്നെ ഏട്ടന്റെ അല്ലാതെ എന്ത് പറയാനാ? എന്നാ ഞാൻ പോയിട്ട് വരാം. എത്ര ജന്മം കഴിഞ്ഞാലും നേരെയാവില്ല എന്ന് തീരുമാനിച്ചിരിക്കാണല്ലേ. അത് പിന്നെ പതുക്കെ പതുക്കെയല്ലേ മാറാൻ പറ്റുള്ളൂ ചേട്ടാ. അതുപോലെ അബദ്ധം പറ്റിയതാ. എന്തായാലും നിത്യമോള് കഷ്ടപ്പെട്ട് വെള്ളം തിളപ്പിച്ചല്ലേ. നീ ഇരിക്ക്, ഞാൻ ചൂട് പിടിച്ചേരാം. അയ്യോ, അതൊന്നും വേണ്ട. ഇത് ഞാൻ നിന്റെ തലയിൽ കുഴിച്ചേരാം. ഏട്ടാ പ്ലീസ് ഏട്ടാ, പൊള്ളിപ്പോവും ഏട്ടാ. പൊള്ളിപ്പോയ പിന്നെ എന്നെ കാണാൻ വൃത്തിയേടായിരിക്കും. ഇനി ഇതുപോലുള്ള ഏതെങ്കിലും വിദ്യകൾ കൊണ്ട് നിത്യമോളുടെ അടുത്ത് ചെന്നാണ്ടല്ലോ കാലിയാൻ തല്ലി പിടിക്കും. കൊല്ലുഞ്ഞ ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെയായിരുന്ന ഇത്രയും നാള്? ഞാനെല്ലാം പറയാച്ച. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. എനിക്ക് എന്ത് പറയണമെന്ന്. നിൽക്കുന്ന നിപ്പിൽ ഞാനങ്ങ് മരിച്ചു പോയാലും എനിക്ക് സന്തോഷമുണ്ട് മോനെ. എന്തേട്ടാ ഇറങ്ങി വാടാ മോനെ. എന്തേട്ടാ സച്ചി അച്ഛ, നീ വന്നേ. പക്ഷേ കമലേ, ഇതാ ഇതാ എന്റെ മകൻ നാട്ട്. ഇത് സച്ചിയുടെ ഭാര്യയുടെ അച്ഛനും അമ്മയാ. നന്ദേട്ടാ, സന്ദീപേ, നന്ദേട്ടാ, എടാ നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എത്ര വർഷമായിട്ട് ആഗ്രഹിക്കുന്നു അറിയൂ.
കണ്ണു നിറച്ചൊന്ന് കാണാൻ ഞാൻ കൊതിച്ചിരുന്നെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരുന്ന് നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ ഇപ്പോഴും തുടരുന്ന ഒരാളുണ്ട്. അവന്തിക, അവളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമാവും നിന്നെ ഇവിടെ എത്തിച്ചത്. അവന്തികേ, മോളെ, ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തിളച്ച എണ്ണയിൽ കൈമുക്കി നെയ്യപ്പെടുക്ക മാത്രം മണ്ടനല്ല നീ എന്ന് എനിക്കറിയാം. സത്യം പറ രാഹുലെ, എന്താ സംഭവിച്ചത്? അതമ്മേ, ഞാൻ അടുക്കളയിൽ നിന്ന് ഗംഗം നെയ്യപ്പം ചുടുന്നത് കണ്ടപ്പോ ഞാൻ അവിടേക്ക് ചെന്നു. ഒരു നെയ്യപ്പം എടുക്കാൻ തുടങ്ങിയപ്പോ അറിയാതെ ഗംഗയുടെ ദേഹത്തൊന്ന് മുട്ടി. അതിന്റെ ദേഷ്യത്തിന് അവള് എന്റെ കൈ പിടിച്ച് തിളച്ചെണ്ണയിൽ മുക്കി. അപ്പൊ നിനക്ക് അവളുടെ മുഖം പിടിച്ച് എണ്ണയിൽ മുക്കിക്കൂടായിരുന്നോ? അമ്മേ, ഞാൻ ഗംഗയെ എന്തെങ്കിലും ചെയ്താ എല്ലാവരും അവളുടെ ഭാഗത്തേ നിൽക്കൂ. ഞാൻ ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ അവള് ഡിഫെൻഡ് ചെയ്തതാണെന്നേ പറയൂ. അല്ലെങ്കിൽ ഇക്കാലത്ത് എല്ലാവരും പെണ്ണുങ്ങൾ പറയുന്നതല്ലേ കേക്കൂ, നിയമം അവർക്ക് അനുകൂലമാണ്. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ നമ്മള് പ്രശ്നം വലുതാക്കുന്നത്? ഞാൻ മിണ്ടാതിരുന്നാ പോരെ. നീ ഇപ്പൊള്ളല് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് വെക്കണം. ഈ മരുന്ന് താൽക്കാലിക ആശ്വാസമേ നൽകൂ. രാഹുൽ, ആ ഗംഗയെ ഇനി ഈ വീട്ടിൽ വെച്ച് വാഴിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് ഓടിക്കണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ഉടനെ ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞാ മതി, ഞാൻ എന്തിനും തയ്യാറാ. ഇത് ഞാൻ നോക്കിക്കോളാം, നീ ഇതിലിടപെടണ്ട. നീ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും ആളുകൾ ആണുങ്ങളെ കുറ്റം പറയൂ. സ്ത്രീകളെ കുറ്റവാളികളെ കാണാൻ ജനങ്ങൾക്ക് മടിയാണ്. അതുകൊണ്ടാ അഞ്ചാറു പേരെ സൈനൈഡ് കൊടുത്തു കൊന്നാലും കഷായത്തിൽ വിഷം ചേർത്താലും കണ്ടുപിടിക്കാനും വിശ്വസിക്കാനും എല്ലാവരും രണ്ടുവട്ടം ആലോചിക്കുന്നത്. ഗംഗയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്തൊരു മണ്ടൻ തീരുമാനാ നാത്തുവിനെ. ആ നരുന്തു പെണ്ണിനെ പേടിച്ച് നാത്തും വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലും നല്ലത് ആ ഗംഗയെ അങ്ങ് തട്ടിക്കളയുന്നല്ലേ. എന്നിട്ട് നല്ലൊരു വക്കീലിനെ വെച്ചാൽ ചിലപ്പോ ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടു എന്നിരിക്കും.
ഇത് ഞാൻ കഴിക്കുന്നതേ എന്റെ ജീവിതം അവസാനിപ്പിക്കാനല്ല, ആ ഗംഗയെ ഇവിടെ ഒന്ന് പുറത്താക്കാനാ. അതെങ്ങനെ? മഹിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് മാളുവിനെയാ, അത് കഴിഞ്ഞ എന്നെയും, അത് കഴിഞ്ഞേ ഗംഗയ്ക്കും ഗൗരിക്കും ഒക്കെ അവന്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ. അവന്റെ ബലഹീനതകൾ അറിഞ്ഞു വേണം നമ്മൾ കരുക്കൾ നീക്കാൻ. എനിക്കോ മാളുവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ പ്രതികരിക്കും. മുന്നിൽ നിൽക്കുന്നത് എത്ര പ്രിയപ്പെട്ടവരായാലും മഹി അന്ധമായി പ്രതികരിക്കും. അങ്ങനെ മഹി തന്നെ ഗംഗയെ ഇവിടുന്ന് ഇറക്കി വിടണം. അത്തരമൊരു സിറ്റുവേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സംഭവം വർക്കാവുന്ന ഐഡിയ ആണ്, പക്ഷേ റിസ്ക് അല്ലേ ഇത്? അതേനാത്തുനെ, എലിയെ പേടി ചില്ലം ചുടുകാന്ന് പറയുന്നത് പോലെയാ എനിക്ക് ഈ ഐഡിയ കേട്ടിട്ട് തോന്നുന്നേ. വിഷം കഴിക്കാന്നൊക്കെ പറഞ്ഞ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഉള്ളിൽ ചെന്ന് അവയവങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാ വേറെ വാങ്ങിവെക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ലെങ്കിൽ പിന്നെയുള്ള ജീവിതം വൻ ദുരന്തമായി പോകും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിയാതെ വരും. എന്നാലും സ്വന്തം ജീവൻ വെച്ച് ഇങ്ങനൊരു കളി വേണോ? വേണം ഹൈമാവതി, ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയും ഗംഗി ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. അവൾ എന്റെ മക്കളെ തൊട്ട് കളിക്കാൻ തുടങ്ങി. ഇനി ഇത് വിട്ടുകൊടുത്ത നാളെ അവൾ നമ്മോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. അങ്ങനെ അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. ഇതോടെ അവൾ തീരണം. എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് അവൾ പുറത്താവണം. ആ ശരി, നാത്തുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാത്തുവിന്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ എന്ത് സഹായം ചെയ്യണമെന്ന് നാത്തു പറഞ്ഞാ മതി. ഗംഗയുടെ കൈകൊണ്ട് അവൾ എനിക്കുണ്ടാക്കി തരുന്ന ആഹാരത്തിൽ വേണം ഈ വിഷം ചേർക്കാൻ. അത് ഗംഗ അറിയാതെ വേണം ചെയ്യാൻ. അത് ശ്രേയ ചെയ്യണം. ശരി ആന്റി, ഞാനത് ചെയ്യാം. വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻകൈ എടുക്കണം. ഓക്കെ ആന്റി, ഞങ്ങളത് നോക്കിക്കോളാം. അത്രയും മതി, ഇത്തവണ നമ്മൾ ഗംഗയെ ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ സ്വാതിയോട് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവൾ പറയാ അവൾക്ക് അവളുടെ വഴി സഞ്ജുവിന് സഞ്ജുവിന്റെ വഴിയെന്ന്. അങ്കിൾ, സത്യത്തിൽ എനിക്കും എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. സഞ്ജു, നീ അറിയാത്തൊരു കാര്യമുണ്ട്. നിന്നെ കൂടി ടെൻഷനാക്കണ്ടെന്ന് കരുതിയ മനഃപൂർവ്വം ഞാനത് പറയാതിരുന്നത്. എന്ത് സത്യം അങ്കിൾ പറയും, ഞാൻ കേൾക്കട്ടെ. സഞ്ജു, ഇത്രയും നാളും മറച്ചു വെച്ചിരുന്ന ആ സത്യം സ്വാതി അറിഞ്ഞു. നിനക്ക് പറയാമോ, ഇതിൽ ചേച്ചിയുടെ ഭർത്താവ് സഞ്ജു ഏട്ടനല്ലേ? ആ സത്യം സ്വാതിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അതാ അതാ എന്റെ മോള് കൈനരമ്പ് മുറിച്ച് സ്വയം ഇല്ലാതാവാൻ പോലും ശ്രമിച്ചത്. നമ്മളെല്ലാം വേദനിപ്പിക്കണ്ടെന്ന് കരുതിയാവും എന്റെ സ്വാതിയെല്ലാം ഉള്ളിൽ ഒതുക്കുന്നേ. അവളിങ്ങനെ സ്വയം
ഭയം ഉരുകി ഉരുകി തീരുവ. നീ എന്റെ മോളെ എന്റെ മോളെ ചതിക്കായിരുന്നു അല്ലേടാ. അഞ്ജന നീ എന്തി കാണിക്കുന്നേ? വിടവനെ ചതിക്കായിരുന്നു അല്ലേടാ. വിടാ ഈ ചതി. അഞ്ജന നിനക്ക് എങ്ങനെ തോന്നിടാ? വിടാ അറടാ. എന്തി കാണിക്കുന്നേ? വിടാ ഇവനെ ചേർന്ന് കൊല്ലും. വിടാ എന്നെ നീ പറഞ്ഞേ. അറടാ വിടാ. ഇവൻ മനപൂർവ്വം ചെയ്തതല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാ. അതിങ്ങനെ കാഞ്ചന ബഹളം വെച്ചു, അതൊരു വലിയ ഇഷ്യൂ ആകണ്ട. പ്രഭ ഇവനോടൊപ്പം ചേർന്ന് സ്വന്തം മോളെ ചതിക്കായിരുന്നില്ലേ? ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ? എന്നിട്ടും എന്തിനാ ഈ രണ്ടാം കെട്ടുകാരനെ നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുത്തത്? ഇത് ചതിയാ, കൊണ്ട് ചതി. ഞാനിത് സഹിക്കില്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഒരു അമ്മയെ സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക. എനിക്കൊന്ന് കേൾക്കട്ടെ, ഒന്നും പറയണ്ട. ഇനി ആരും ഒരു ലച്ചു അവളെല്ലാത്തിനും കാരണം. എന്റെ മോളെ കൊലക്ക് കൊടുത്തത് അവള്, ആ ലച്ചു അവള് സുഖിച്ചു വാഴുവാ. എനിക്കിത് പറ്റില്ല, ഞാനതിന് സമ്മതിക്കില്ല. ഇന്ന് ഇപ്പോ ഞാനവളെ മംഗലശ്ശേരിയിൽ നിന്ന് അടിച്ചിറക്കും. ഇനി അവളവിടെ വാഴില്ല. കാഞ്ചനയാ പറയുന്നേ? കാഞ്ചന നിക്കും. വിടന്നെ നിക്കാൻ. കാഞ്ചന നമ്മള് നിറയും. കാഞ്ചന ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാഞ്ചന കാഞ്ചന നിക്ക്, നീ എന്തിനുള്ള പുറപ്പാടാ? അത് ഞാൻ വീണ്ടും പറയണോ പ്രഭെ? ഒന്നും വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. പ്രഭെ വിടന്നെ പറഞ്ഞേ, വിടാൻ വരാൻ എടുത്തു ചാടി. നീ ഇപ്പൊ ഒന്നും ചെയ്യരുത്. പ്രഭന്നെ വിട്, എനിക്ക് നീ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ലച്ചുവിനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ടാ ഈ പ്രശ്നം തീരുമെന്ന് നീ കരുതുന്നുണ്ടോ? പ്രശ്നം തീർന്നാലും ഇല്ലെങ്കിലും ഇനി ആ പെണ്ണ് ആ വീട്ടിൽ വേണ്ട. എന്റെ മോളെ പുറത്തു ചാടിച്ച് ദേ ഇവന്റെ ആദ്യ ഭാര്യയായി അവൾ ഇനി അവിടെ വേണ്ട. കാഞ്ചന ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വീട് പ്രഭേ. അച്ഛാ ചെകുട്ടി എന്റെ മുന്നിൽ നിന്ന് മാറ. അമ്മ എന്റെ നെഞ്ചത്തുകൂടി വണ്ടി കയറ്റി പൊക്കോ. ജീവിക്കാനുള്ള എന്റെ ആഗ്രഹമൊക്കെ എപ്പോഴും നഷ്ടമായി കഴിഞ്ഞു. എന്താടി നിന്റെ മനസ്സില്? ഇനി അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാനോ? അതെ, അവള് സഞ്ജുവിന്റെ ഭാര്യയായി മംഗലശ്ശേരിയിൽ ജീവിക്കണം. അത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. മതിയായില്ലേ നിങ്ങക്ക്? സ്വന്തം മോളുടെ ജീവിതം തകർന്നടിയുന്നത് വരെ നിങ്ങൾ നോക്കി നിന്നില്ലേ? നിങ്ങളുടെ അച്ഛനാണോ? അന്ന് നിങ്ങൾ ആ സത്യം അറിഞ്ഞതിന് ശേഷം ആ പെണ്ണിനെ തന്ത്രത്തിൽ ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അന്ന് നിങ്ങൾ ഇത് മൂടി വെച്ചു, അതിന്റെ വിലയാ നിങ്ങളിപ്പോ അനുഭവിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം പോയില്ലേ? അതിന് അവളുടെ അച്ഛനായി നിങ്ങൾ കൂട്ടു നിന്നു. എന്റെ കുഞ്ഞിനെ ചതിച്ചിട്ട് എന്ത് കാണാനാണ് നീ ഇനി നിൽക്കുന്നത്? കുടുംബത്തോടെ ഞങ്ങൾ കത്തിച്ചാമ്പലാവുന്നത് നിനക്ക് കാണണോ? എന്റെ
ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇത്ര വലിയ ആലോചന? എന്താ പ്രശ്നം? പല്ലവി, അവള് തന്നെയാ പ്രശ്നം. അവളെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. ഇന്നലെ രാത്രിയിലും ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി. രാത്രി മുഴുവൻ വഴക്കായിരുന്നു. പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവളോട് സ്നേഹം നടിച്ച് പെരുമാറുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാ വിപിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സ്നേഹത്തിലൂടെ മാത്രമേ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കൂ. പല്ലവിയുടെ നന്മ ആഗ്രഹിച്ചിട്ടാ, ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാ പാർവതി ഇതൊക്കെ പറയുന്ന. അതിനുവേണ്ടിയാണ് പാർവതി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും പല്ലവി മനസ്സിലാക്കുന്നില്ല. പാർവതി എന്ത് ചിന്തിക്കുന്നുവോ അതിന്റെ നേരെ വിപരീതമായിട്ടാ അവള് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. പാർവതിയുടെ സ്നേഹവും കരുതലും ഒന്നും അവളുടെ കണ്ണിൽ പെടുന്നതേയില്ല. അതുപോലെ തന്നെയാ എന്റെ കൺസൾട്ടേഷനും അവള് ഗൗനിക്കുന്നില്ല. നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും അതിന്റെ നേരെ വിപരീതമായിട്ടാ അവള് ചിന്തിക്കുന്നത്. സമാധാനിക്കു വിപിൻ, അവൾക്കിപ്പോഴും പ്രായത്തിന്റേതായ ഒരു പക്വത വന്നിട്ടില്ല. അതിന്റെ കുഴപ്പങ്ങൾ ഏതൊക്കെ? നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ച അവള് നിന്റെ പാട്ടിലായിക്കോളും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേട്ടാ, ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ. തണുത്തതോ തണുക്കാത്തതോ മേഡം? തണുത്തത് മതി. ശരി മേഡം. ദാ മേഡം വെള്ളം. ആ ഇതാ. മേഡം 20 രൂപ ചേഞ്ച് ഉണ്ടാവും. ഈ 500 രൂപയുടെ ചേഞ്ച് ഇല്ല. ചേഞ്ച് ഇല്ലെങ്കിൽ തനത് വെച്ചോ. നല്ല പെണ്ണുപിള്ള, പണത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ പോലും മാറ്റിവെക്കുന്ന പെണ്ണുങ്ങളുള്ള ഈ നാട്ടില്
ഇരുപത് രൂപയ്ക്ക് പകരം 500 നോട്ട് നൽകുന്ന പുണ്യം ചെയ്ത പെണ്ണുങ്ങളും ഉണ്ടല്ലോ ഈ മഹതി. ഇനി എന്റെ കടയിൽ വന്ന് 500 ഒക്കെ തന്ന് എന്നെ സഹായിക്കണേ ഭഗവാനെ. വിശാൽ സർ, സാറ് എന്റെ ഫോൺ കണ്ടോ? ഞാനത് എവിടെ വെച്ച് മറന്നുപോയി. ഇവിടെ ഒന്ന് നോക്കിയിട്ട് കാണുന്നുമില്ല. ഈ ഫോൺ അന്ന് ഞാൻ വാങ്ങി തന്നപ്പോഴേ തനിക്കിത് വേണ്ടായിരുന്നല്ലോ. ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് താനിത് മാറ്റിവെച്ചല്ലേ. ഇപ്പൊ എന്തു പറ്റി? ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പ ചമ്മു ഒന്നും വേണ്ട. ഈ ഫോൺ എങ്ങനെ ഇവിടെ വന്നേ? പ്രഭാവതി അമ്മയാ ഇത് എന്റെ കൊണ്ട് തന്നത്. നീ ഇത് കിച്ചണിൽ വെച്ച് മറന്നല്ലേ? അവിടെ നിന്ന് അമ്മയ്ക്കിത് കിട്ടിയത്. ഇനിയെങ്കിലും ഇത് എവിടെയും കൊണ്ട് കളയാതെ സൂക്ഷിച്ചു വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. റിസൾട്ട് വന്നാലേ എന്താന്ന് വ്യക്തമായി പറയാൻ കഴിയും. ശ്യാമയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റണം, അതിനുള്ള ശ്രമത്തിലാ ഞങ്ങള്. ഉള്ളിലുള്ള കുഞ്ഞിന്റെ കാര്യത്തില് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. Thank you.
ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാക്ഷാൽ ഗുരുവായൂരപ്പന താമാങ്ചോ. പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് മാറ്റി. ഡോക്ടർ, ശ്യാമിയെ ലേബർ റൂമിലേക്ക് മാറ്റാൻ പോവാ. അയ്യോ ഡോക്ടർ, അത് പെയിൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. പേഷ്യന്റ് ഇപ്പോ ബോധം നഷ്ടമായ അവസ്ഥയിലാണ്. അൺകോൺഷ്യസ് ആയ പേഷ്യന്റിനെ അധിക നേരം കാത്തിരിക്കാൻ പാടില്ല. അബോഷൻ നോർമലായി നടന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരും. വേറൊന്നും ചെയ്യാനാവില്ല. കുഞ്ഞു പോയാലും അമ്മയുടെ ജീവനാ പ്രധാനം. മെഡിക്കൽ സയൻസിന് ഇനി ഇതേ ചെയ്യാൻ പറ്റൂ. ഡോക്ടർ, ഞങ്ങളെ കുഞ്ഞ് കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യത കുറവാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേ, ഞാനൊരു അപകടകാരിയേ അല്ല. ഉള്ളത് തുറന്നു പറയേ. സാർ, ഇതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതാണതിന്റെ സത്യം. വീട്ടുകാരെ പേടിച്ച് നാടുവിട്ടവരാ ഞങ്ങൾ. ഞാൻ ഒത്തിരി പേരെ സഹായിച്ച ഒരു മഹത് വ്യക്തിയാ. അത് നിങ്ങൾക്കറിയില്ല. ഉപകാരം ചെയ്യുക മാത്രമാണ് എന്റെ നിഘണ്ടുവിലുള്ളത്. പരോപകാരമേ പുണ്യം, പാരിൽ പാപമേ പരപീഡനം.
ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതും പരോപകാരം ചെയ്യുന്നതും സഹിക്കവയ്യാതെ എന്റെ ഭാര്യ കുറേ നാള് പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിന്നു. ഞാൻ മൈൻഡ് ചെയ്തതേ ഇല്ല. ഭാര്യ പത്തു മടക്കി ഒടുവിൽ തിരികെ വന്നു. എന്നെ കൂട്ടക്കളത്തിൽ സ്വാമിനാഥനെ നല്ല നാട്ടുകാരി വിളിക്കുന്നേ. കൂട്ടക്കളം മാവേലിന്നാ. അല്ല അതെന്താ? ദാനം ചെയ്ത് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടവനാണല്ലോ മാവേലി. ഇയാൾ ഒരു പരമ കച്ചറയാ. അതെന്റെ ഭർത്താവിന് മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ. അല്ല കുട്ടി എന്താ പോ മനസ്സ് പറഞ്ഞേ? ഒന്നുമില്ല. മാവേലി എന്ന് മാത്രമല്ല ചിലരെന്നെ വിളിക്കുന്നേ കർണൻ ചേട്ടാന്നാ. അതെന്താ കർണൻ ചേട്ടാന്ന്? കർണനും ദാനശീലനായിരുന്നല്ലോ. ഓ, ഉപകാരം ചോദിച്ചു വരുന്ന ആരെയും കൂട്ടക്കളത്തിൽ സ്വാമിനാഥൻ വെറും കൈയോടെ വിട്ട ചരിത്രമില്ല. മിസ്റ്റർ വൈശാഖന് എന്റെ ഓഫീസിൽ ഞാനൊരു ജോലി തരാം. താമസിക്കാൻ ഇനി വാടക വീടിനും അലയണ്ട. എന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് താമസം മാറിക്കോളൂ. എന്തോ സന്തോഷമായില്ലേ? ഓ സന്തോഷമായി സാറേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വെൽക്കം. എന്താ മൈദിലി കുട്ടി താങ്ക് യു പറയാത്തെ? താങ്ക് യു സർ. ഓ ഓ ഓ സർ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. എന്നിട്ടേ എത്രയും പെട്ടെന്ന് താമസം മാറിക്കോളൂ. ശരി സർ. ഓ ഓ ഓ വാ മൈദിലി വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മറ്റുള്ളവർ സംസാരിക്കുന്നിടത്തും ഫോൺ ചെയ്യുന്നിടത്തും ഒളിഞ്ഞു നോക്കുന്നത് ഒരുതരം യൂസ്ലെസ്സുകളാ. നീ ഇത്ര കൺട്രി ആണോ? വാ വാവോ വാവേ പൊന്നും മകൾ സമ്മാനം ഇങ്ങു തരാം നീലേ തങ്കനില കിണ്ണം. എത്ര ചോദിച്ചാലും ഇവളുടെ ഒരുമാതിരി കളിയാക്കലും. ഇവ കിട്ടി രണ്ടെണ്ണം കിട്ടാൻ എന്തൊരു വഴി. ശരിയാക്കാം. Thank you.
എന്തിനാ ചേട്ട ഇങ്ങോട്ട് കയറി വന്നത്? ഇങ്ങോട്ട് വരരുതെന്ന് ജേട്ടനോട് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തിനാ ജേട്ട വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ജേട്ടന് മറ്റുള്ളവർ വഴക്ക് പറയുമ്പോ കേട്ട് നിൽക്കുന്ന എനിക്കുണ്ടാവുന്ന വിഷമം എത്രയെന്ന് ജേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നാമത് ഈ കുടുംബത്തിലാകെ പ്രശ്നങ്ങളാ, അതിനിടയിൽ ജേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ ഒരു അപേക്ഷയാ. ദേവി, എന്തെന്നില്ലാത്തൊരു തലവേദന, കടുപ്പത്തിൽ ഒരു ചായ ഇട്ടുവെന്നറിയാൻ വേണ്ടി വന്നതാ ഞാൻ. ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടെന്ന് ഔട്ട് ഹൗസിൽ തരാം, ജേട്ടൻ പോയിക്കോളൂ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.